നമസ്കാരം. മിഡ്ഡേ ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. കേന്ദ്രത്തിന്റെ തെറ്റായ വാക്സിൻ നയത്തിനെതിരെ ഒറ്റക്കെട്ടായി കേരളം. കേന്ദ്ര സർക്കാർ സൗജന്യ വാക്സിൻ നൽകണമെന്ന പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി സംസ്ഥാന നിയമസഭ. എന്തുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ നൽകുന്നില്ലെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. ലക്ഷദ്വീപ് വിഷയത്തിൽ പ്രതിഷേധം പുകയുന്നു. രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി LDF MPമാർ. ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർ നടപ്പിലാക്കുന്നത് RSS BJP അജണ്ടയെന്ന് MPമാർ. കുഴൽപ്പണക്കേസിൽ BJP നേതൃത്വം കൂടുതൽ കുരുക്കിലേക്ക്. തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനീഷിനെ ചോദ്യം ചെയ്യുന്നു. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയതായി പോലീസിന് വിവരം. ഗ്രൂപ്പുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി അശോക് ചവാൻ സമിതി. തെരഞ്ഞെടുപ്പ് പരാജയ കാരണം ഗ്രൂപ്പുകളെന്ന സമിതി. സമിതി റിപ്പോർട്ട് സോണിയയ്ക്ക് കൈമാറി. പുതിയ അധ്യക്ഷനെ കണ്ടെത്താനാകാതെ കോൺഗ്രസ്. സംസ്ഥാനത്ത് നാളെ കാലവർഷമെത്തും. 6 ജില്ലകളിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. യെല്ലോ അലർട്ട്. വാർത്തകളിലേക്ക് കടക്കുകയാണ്. പ്രധാനമായും ഇന്ന് പരിശോധിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് സഭയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ വികലമായ വാക്സിൻ നയത്തിനെതിരെ ശബ്ദമുയർത്തി കേരള നിയമസഭ. കേന്ദ്ര സർക്കാർ സൗജന്യവും സമയബന്ധിതവുമായി കോവിഡ് വാക്സിൻ നൽകാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം നിയമസഭ പാസാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജ് അവതരിപ്പിച്ച പ്രമേയം ഐക്യകണ്ഠേനയാണ് സഭ പാസാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ലെസ്ലി ജോൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ലെസ്ലി, വീണ്ടും കേരളം മാതൃകയായിരിക്കുന്നു. കേന്ദ്രത്തിന്റെ തെറ്റായ വാക്സിൻ നയത്തിനെതിരെയാണ് ഇപ്പോൾ കേരളം ശബ്ദമുയർത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ സൗജന്യവും സമയബന്ധിതമായി കോവിഡ് വാക്സിൻ നൽകാൻ തയ്യാറാകണമെന്നുള്ള ആവശ്യപ്പെട്ടുള്ള പ്രമേയം നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? രാജ്യത്തിന് ആകമാനം മാതൃകയായ നടപടിയിലേക്ക് വീണ്ടും ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ നിയമസഭ കടന്നിരിക്കുന്നു. ഒരിക്കൽ കൂടി ഒരു ചുവട് കൂടി മുൻപോട്ട് വെച്ചിരിക്കുന്നു. രാജ്യത്തെ പൊതുജനങ്ങൾക്ക് സൗജന്യ വാക്സിനേഷൻ ലഭ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി സഭയിൽ ചട്ടം 118 പ്രകാരം മുമ്പോട്ട് വെക്കുകയും പ്രതിപക്ഷമടക്കമുള്ളവർ അത് ഐക്യകണ്ഠമായി പാസാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ 15-ാം നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ്, രണ്ടാം തവണയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രമേയത്തിലൂടെയുള്ള ഒരു പ്രതിഫലനം സഭയിൽ ഐക്യകണ്ഠമായി ഉണ്ടാകുന്നത്. എന്തായാലും രാജ്യത്തിന്റെ വാക്സിൻ നയത്തിന് വിരുദ്ധമായ നിലപാടിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണം. വാക്സിൻ എല്ലാവർക്കും ലഭ്യമാകുന്നതിനുള്ള നടപടിയിലേക്ക് പോകണം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുൻനിർത്തി ലൈസൻസിങ് നൽകിക്കൊണ്ട് വാക്സിൻ ഉൽപ്പാദനത്തിനുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്രം നടത്തി ഈ വാക്സിൻ ക്ഷാമം പരിഹരിക്കുന്നതിനുമുണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പൊതുകമ്പോളങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങൾ നേരിട്ട് വാങ്ങിക്കണമെന്ന നിർദ്ദേശത്തെ സംസ്ഥാനം തള്ളിക്കളയുന്നു. ഒപ്പം തന്നെ ആഗോള ടെൻഡർ വിളിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് സൗജന്യമായി ഈ വാക്സിൻ സമയബന്ധിതമായി എത്തിക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗം ഉണ്ടാകണമെന്ന ആവശ്യവും പ്രമേയത്തിലൂടെ മുൻപോട്ട് വെക്കുന്നുണ്ട്. ഒരു പൊതുജനാരോഗ്യ വിഷയത്തിൽ കേരളത്തിന്റെ ഭരണ പ്രതിപക്ഷങ്ങൾ തോളോട് തോൾ ചേർന്ന് തന്നെയാണ് ഈ പ്രമേയം ഐക്യകണ്ഠേന സഭയിൽ പാസാക്കിയത്. പൂജ ശരി. ലെസ്ലിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഒപ്പം കോവിഡ് മരണനിരക്ക് കുറച്ച് കാണിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി സംസ്ഥാന സർക്കാർ. WHO മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മരണസംഖ്യ കണക്കാക്കുന്നതെന്നും പ്രതിപക്ഷ ആക്ഷേപം അടിസ്ഥാനരഹിതമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. 1.5 വർഷമായി ആരോഗ്യ പ്രവർത്തകർ തീവ്ര ശ്രമം നടത്തുന്നെന്നും അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകിക്കൊണ്ട് മന്ത്രി പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചു. പ്രമേയത്തിന് അവതരണ അനുമതിയും നിഷേധിച്ചു. വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ടും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും കേരളത്തിന് നടത്തുന്നതിന് സാധിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഈ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രതിപക്ഷം ഉയർത്തുന്ന രീതിയിലുള്ള ഒരു ആശങ്ക ഈ വിഷയവുമായി ഇല്ലാത്തതിനാൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല.
വാക്സിൻ വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ കേരള ഹൈക്കോടതി കേന്ദ്രത്തിനോട് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു, വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇന്നും സംഭവിച്ചിരിക്കുന്നു. വാക്സിൻ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട് ചോദ്യവുമായി ഹൈക്കോടതി. സംസ്ഥാനത്തിന് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ വാക്സിൻ നൽകുന്നില്ലെന്ന ചോദ്യം. കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയം ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് കോടതിയുടെ ചോദ്യം. സ്വകാര്യ ആശുപത്രികളെക്കാൾ മുൻഗണന സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിയില്ലേ എന്നറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം വാക്സിൻ നൽകുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു. സാലി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാലി, ഇന്ന് ഹൈക്കോടതി കേന്ദ്രത്തോട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. എന്താണ് കോടതിയിൽ സംഭവിച്ചത്? എന്തെല്ലാം വിമർശനങ്ങളാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ വാക്സിൻ നയത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഏതാനും ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് പരിഗണിച്ചതാണ്, കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തതാണ്. അന്നൊന്നും വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇപ്പോൾ ഇന്ന് പരിഗണിച്ചപ്പോഴും കൃത്യമായൊരു വിശദീകരണം കേന്ദ്രത്തിനുണ്ടായിരുന്നില്ല. സംസ്ഥാന സർക്കാർ അതിനിശ്ചിതമായ വിമർശനം കേന്ദ്ര നയത്തിനെതിരെ ഉന്നയിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രത്തിൻ്റെ വാക്സിൻ നയം മൂലം വാക്സിൻ്റെ കാര്യത്തിൽ കരിഞ്ചന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനം ആവശ്യപ്പെടുന്ന വാക്സിൻ ഡോസുകൾ ലഭ്യമാക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. എന്നാൽ സ്വകാര്യ ആശുപത്രികൾക്ക് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വാക്സിൻ ലഭിക്കുന്നൊരു സാഹചര്യം രാജ്യത്തുണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോൾ കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ചോദ്യങ്ങൾ തന്നെയാണ് കോടതിയിൽ നിന്നും ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ട് സംസ്ഥാനം ആവശ്യപ്പെടുന്ന ഡോസ് വാക്സിൻ സംസ്ഥാനങ്ങൾക്ക് നൽകാൻ തയ്യാറാകുന്നില്ല എന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ആരാഞ്ഞു. മാത്രവുമല്ല ഈ വാക്സിൻ ലഭ്യമാക്കുന്ന കാര്യത്തിൽ സ്വകാര്യ ആശുപത്രികളെക്കാൾ മുൻഗണന സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതല്ലേ, അങ്ങനെ നൽകിക്കൂടെ എന്നൊരു ചോദ്യവും കേന്ദ്ര സർക്കാരിനോട് കോടതി ഉന്നയിച്ചു. മാത്രമല്ല ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വാക്സിൻ സ്വകാര്യ ആശുപത്രികൾക്ക് ലഭിക്കുന്നു, സ്വകാര്യ ആശുപത്രികളിൽ വാക്സിൻ വ്യാപകമായി ലഭ്യമാണ് തുടങ്ങിയ കാര്യങ്ങളും കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് കോടതി പറയുകയും ചെയ്തു. മാത്രവുമല്ല സംസ്ഥാന സർക്കാരിനോട് കോടതി ഒരു കാര്യം ചോദിച്ചു. ഇപ്പോൾ പൊതുവിപണിയിൽ വിൽക്കുന്ന വിലയ്ക്ക് സംസ്ഥാനം വാക്സിൻ വാങ്ങാൻ തയ്യാറാണോ എന്ന് കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചപ്പോൾ സാധ്യമല്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ചില വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ കോടതി ഉന്നയിച്ചത്. ആ വിമർശനങ്ങൾക്കും ഒക്കെയുള്ള വിശദീകരണം ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ കോടതി അറിയിക്കണം, അത് ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാന രീതിയിൽ ഉടൻ തന്നെ അറിയിക്കണം എന്ന് നിലപാട് കേന്ദ്രത്തോട് കോടതി പറഞ്ഞെങ്കിലും ഇന്നു വരെ ഒരു കൃത്യമായ വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. ഓരോ തവണ കേസ് പരിഗണിക്കുമ്പോഴും സാവകാശം തേടുകയാണ് ഉണ്ടായത്. സമാന സാഹചര്യം ഒന്നും ഉണ്ടായി. അതുകൊണ്ട് ചൊവ്വാഴ്ച വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് കൃത്യമായ വിശദീകരണം നൽകണം എന്ന് പറഞ്ഞാണ് കേസ് ചൊവ്വാഴ്ചത്തേക്ക് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊടകര BJP കുഴൽപ്പണക്കേസ് പ്രതികൾ പണം തട്ടിയ ശേഷം BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി. പണം തട്ടിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനാണ് നേതാക്കൾ ഇവരെ വിളിച്ചു വരുത്തിയത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനീഷിനെ പോലീസ് ചോദ്യം ചെയ്തു. ധർമ്മരാജന് മുറിയെടുത്ത് നൽകിയെന്ന് അനീഷ് സമ്മതിച്ചു. ഗോകുൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും. ഗോകുലെ, ധർമ്മരാജന് മുറിയെടുത്ത് നൽകിയെന്ന് അനീഷ് സമ്മതിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നു. ഈ പണം തട്ടിയ ശേഷം പ്രതികൾ BJP ഓഫീസിലെത്തിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ പ്രതികളുമായി BJP നേതാക്കൾക്ക് അടുത്ത ബന്ധമുണ്ട്. കണ്ണൂരിൽ വെച്ച് ഇവർ ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? പൂജ, ഇതിൽ വളരെ പ്രധാനപ്പെട്ടത്, ഇതിലൊരു അന്വേഷണം, അതായത് സമാന്തരമായി തന്നെ BJP ദീപസിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അത് BJP ജില്ലാ പ്രസിഡന്റ് അനീഷ് തന്നെ ഇത് സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. അതായത് ഇത്തരത്തിൽ തന്നെ ഇതിൽ ഒരു പ്രതി ദീപക് BJP പ്രവർത്തകനാണെന്നും അനീഷ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ രഞ്ജിത്തിനെതിരെ, അതായത് ദീപകിന്റെ അളിയൻ രഞ്ജിത്തിനെതിരെയാണ് ആരോപണം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ദീപകിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചത് എന്നാണ് ഇത്തരത്തിൽ തന്നെ അനീഷ് മാധ്യമങ്ങളോട് ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത്. വളരെ ഒരു നിർണായകമായ മറ്റൊരു വിവരം, ധർമ്മരാജിന് മുറിയെടുത്ത് നൽകിയത് BJP അനീഷ് കൂടി അറിഞ്ഞിട്ടാണ് എന്നുള്ളതാണ് അനീഷ് പറഞ്ഞത്. പക്ഷേ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ നൽകാനാണ് തങ്ങൾ ധർമ്മരാജൻ എത്തിയത് എന്നാണ് ആ ഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് എന്നാണ് അനീഷ് പറഞ്ഞത്. പക്ഷേ നമുക്ക് അന്വേഷണ സംഘം എന്താണ് അതിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അത് ഈ ചോദ്യം ചെയ്യൽ അല്പസമയം പൂർത്തിയായത്, അതിന് കുറച്ച് സമയമെടുക്കും. ഏതായാലും ഇപ്പോൾ അനീഷ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളാണ്. തങ്ങൾക്ക് ഈ കുഴൽപ്പണം ധർമ്മരാജന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് അറിയില്ല
എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും അനീഷ് അടക്കം ആവർത്തിക്കുന്ന ഒരു കാര്യം, ധർമ്മരാജന് തെരഞ്ഞെടുപ്പ് സാങ്കേതികം നൽകാനാണ് അതിനുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചിരുന്നത് എന്നാണ്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണ സംഘം കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ധർമ്മരാജന് യാതൊരു തരത്തിലുള്ള സംഘടനാ ചുമതലയോ തിരഞ്ഞെടുപ്പ് ചുമതലകളോ ഉണ്ടായിട്ടില്ല എന്ന്. പിന്നീട് ഇതിന് തന്നെയാണോ വിളിച്ചത് എന്നുള്ളത്, സ്വാഭാവികമായും അന്വേഷണ സംഘം കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഈ ദീപകിനെ വിളിച്ചു എന്ന് പറയുമ്പോഴും ഇതിൽ എന്തിനാണ് ബി ജെ പി നേതൃത്വം ഇടപെടേണ്ട ഒരു ആവശ്യകത അതിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഇവിടെ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ എന്തിനെ ദീപകിനെ വിളിച്ചു വരുത്തിയ തരത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അന്വേഷണത്തിൽ ഇടപെടേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണോ ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ തന്നെ ഒരു സമാന്തരമായ അന്വേഷണം ബി ജെ പി നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ അനീഷ് സമ്മതിക്കുന്നതും. പൂജ ഗോകുൽ, അതായത് ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിന്റെ ഒരു വ്യക്തമായ പങ്ക് പുറത്തു വരുന്നു, പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തുന്നു, ഈ പ്രതികൾ ഓഫീസിൽ ബി ജെ പിയുടെ ഓഫീസിലേക്ക് എത്തുന്നു, ജില്ലാ നേതൃത്വത്തിന് ഇതിന് വ്യക്തമായ ഒരു പങ്ക് തെളിഞ്ഞ സാഹചര്യത്തിൽ സ്വാഭാവികമായും സംസ്ഥാന നേതാക്കളിലേക്കും ഇതെത്തും എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. ഇവരെയൊക്കെ കൂടുതലും ചോദ്യം ചെയ്യാൻ സാഹചര്യമുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പൂജ, ഇത് അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ ഒരു അന്വേഷണം സംസ്ഥാന തലത്തിലേക്ക് എത്തി എന്ന് തന്നെ പറയാം. കാരണം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇതിനോടകം തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ അത് സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകൾ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇവരെ ചോദ്യം ചെയ്ത് അനീഷ് അടക്കമുള്ള ജില്ലാ നേതാക്കളെ ചോദ്യം ചെയ്തതിന് ശേഷം കൂടുതൽ വ്യക്തത കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിലെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത് പരമാവധി തെളിവുകൾ ശേഖരിക്കുക, മൊഴികളിലെ പൊരുത്തക്കേടുകൾ മനസ്സിലാക്കുക, അതനുസരിച്ച് വീണ്ടും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വാഭാവികമായും ഈ ദീപകിനെ നേരത്തെ തന്നെ ഈ നേതാക്കൾ കണ്ട ഒരു സ്ഥിതിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കാര്യത്തിൽ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ അന്വേഷണത്തെ ഈ ദീപകിനെ സ്വാധീനിക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷണ സംഘം വീണ്ടും പരിശോധിക്കും. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കൂടുതൽ ബി ജെ പി ജില്ലാ സംസ്ഥാന നേതാക്കളും ഇതിന്റെ ഭാഗമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പൂജ, ശരി. കൊടകര ബി ജെ പി കുഴൽപ്പണ കേസ് പ്രതികൾ പണം തട്ടിയ ശേഷം ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പണം തട്ടിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനാണ് നേതാക്കൾ ഇവരെ വിളിച്ചു വരുത്തിയത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനീഷിനെ പോലീസ് ചോദ്യം ചെയ്തു. ധർമ്മരാജന് മുറിയെടുത്ത് നൽകിയെന്ന് അനീഷ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോകുലാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ ലഭിക്കാനുള്ള പണം സമൂഹമാധ്യമങ്ങളുടെ ആവശ്യപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവ്. ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് അടക്കമുള്ള നേതാക്കൾ പണം നൽകാതെ മുങ്ങിയതിനെ തുടർന്നാണ് ഔദാര്യം വേണ്ട ചോദിക്കുന്നത് കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലമാണെന്നും വ്യക്തമാക്കുന്ന കുറിപ്പ്. ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായതോടെ ബി ജെ പി നേതൃത്വം ഇതോടെ വെട്ടിലായിരിക്കുകയാണ്. കോടികളുടെ തിരഞ്ഞെടുപ്പ് കുഴൽപ്പണക്കടത്തിൽ ബി ജെ പി നേതൃത്വത്തിന്റെ പങ്ക് സംബന്ധിച്ച വാർത്തകൾ സജീവമായ ഘട്ടത്തിൽ തന്നെയാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതൃത്വത്തിൽ നിന്നും ലഭിക്കാനുള്ള പണത്തിനായി കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ആൾ സമൂഹമാധ്യമങ്ങളിലൂടെ സഹായം അഭ്യർത്ഥിച്ചത്. തിരുവനന്തപുരം പൂജപ്പുര ദേവൂസ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ ബിജുവാണ് ലഭിക്കാനുള്ള പണത്തിനായി ഐസിയുവിൽ കിടന്ന് സഹായം അഭ്യർത്ഥിച്ചത്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് 68,000 രൂപയാണ് ബി ജെ പി നേതൃത്വം ബിജുവിന് കൊടുക്കാനുള്ളത്. ഐസിയുവിൽ കിടന്നുള്ള ബിജുവിൻ്റെ കുറിപ്പ് ഇങ്ങനെ: ധനസഹായത്തിനോ ചികിത്സാ ഫണ്ടിനോ വേണ്ടിയല്ല, ഞാൻ കോവിഡ് പിടിപെട്ട് ന്യൂമോണിയ ആയി, ഓക്സിജൻ ലെവൽ താണ്, ലെൻസ് പ്രശ്നത്തിലുമാണ്. ഇക്കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എൻ്റെ സ്ഥാപനമാണ് പൂജപ്പുര വാർഡ് കമ്മിറ്റിക്കായി പ്രചരണവും ലൈറ്റ് ആൻഡ് സൗണ്ടും ചെയ്തത്. ഈ വകയിൽ 68,000 രൂപ കിട്ടാനുണ്ട്. കൗൺസിലറായ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിനെ വിളിച്ചപ്പോൾ അറിയില്ല എന്നാണ് പറഞ്ഞത്. വർക്ക് ഓർഡർ നൽകിയ ബി ജെ പി നേതാക്കളും മൗനം പാലിക്കുന്നു. ഔദാര്യമല്ല, കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലമാണ് ചോദിക്കുന്നതെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചാണ് ബിജു തന്റെ ദയനീയതയുടെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ലക്ഷദ്വീപിനെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെ രാജ്ഭവന് മുന്നിൽ എൽ ഡി എഫ് എം പിമാരുടെ പ്രതിഷേധം. എം പിമാരായ എളമരം കരീം, ബിനോയ് വിശ്വം, ഡോക്ടർ വി ശിവദാസ്, ജോൺ ബ്രിട്ടാസ്, ശ്രേയാംസ് കുമാർ, എം എം ആരിഫ്, തോമസ് ചാഴിക്കാടൻ എന്നിവർ പങ്കെടുത്തു. ലക്ഷദ്വീപിൽ നടക്കുന്നത് ഗുജറാത്ത് മോഡൽ കാവ്യവൽക്കരണമെന്ന് എളമരം കരീം ആരോപിച്ചു. വളരെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള, ജൈവ വൈവിധ്യമുള്ള
അറബിക്കടലിൽ ഒരു തുരുത്ത് പോലെ കിടക്കുന്ന 36 ദ്വീപ സമൂഹങ്ങളിൽ ജനവാസമുള്ള ഏതാനും ദ്വീപുകൾ ഏത് നിമിഷവും അപകടമുണ്ടാകുമെന്ന ഭീതിയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു ജനതയെ മുൾമുനയിൽ നിർത്തുന്ന പരിഷ്കാരങ്ങൾ ഒറ്റക്ക് സ്വീകരിക്കാൻ ഇദ്ദേഹത്തിന് എന്താണ് അവകാശം? എല്ലാം ഡെവലപ്മെന്റിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. വികസനം എന്നാൽ ആർക്കു വേണ്ടിയാണ്? അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ഞങ്ങളുടെ പ്രതിനിധികളുമായി എന്തുകൊണ്ട് കൂടിയാലോചിക്കുന്നില്ല? അവിടുത്തെ ജനപ്രതിനിധികളുമായിട്ട് എന്തുകൊണ്ട് കൂടിയാലോചിക്കുന്നില്ല? ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുടെ ഒരു പ്രത്യേകത. പാർലമെന്ററി ജനാധിപത്യത്തെ പരമപുച്ഛത്തോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് കാണുന്നത്. ഇതാണ് കാശ്മീരിൽ സംഭവിച്ചത്. ഗുജറാത്ത് മോഡൽ കാവ്യവൽക്കരണമാണ് ഈ അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നതെന്ന്. ആശ്വാസമായി രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കുറയുകയാണ്. ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് 132,788 പുതിയ കേസുകൾ. 54 ദിവസത്തിനിടെയുള്ള ഏറ്റവും കുറഞ്ഞ പ്രതിദിന കേസുകളാണിത്. 3,207 മരണങ്ങളും സ്ഥിരീകരിച്ചു. തുടർച്ചയായ 9 ദിവസവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% താഴെയാണ്. അംഗീകൃത വിദേശ വാക്സിനുകൾ ക്ലിനിക്കൽ ടെസ്റ്റ് നടത്താതെ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ DGCI അനുമതി നൽകി. രാജ്യത്തെ കോവിഡ് കേസുകളിൽ നേരിയ വർധനവാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് 132,788 പേർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കോവിഡ് കേസുകളിൽ നേരിയ വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. June 1 രാജ്യത്ത് 1.27 ലക്ഷം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. 231,456 പേരാണ് ഇന്നലെ രോഗമുക്തി നേടിയത്. 3,207 മരണങ്ങളും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിൽ വീണ്ടും കുറവ് രേഖപ്പെടുത്തി. 17,93,645 പേരാണ് നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കോവിഡ് 2 തരംഗം സംസ്ഥാനത്തെ ഗ്രാമങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നും കർണാടകയിലെ 29,000 റവന്യൂ ഗ്രാമങ്ങളിൽ 18,528 ഗ്രാമങ്ങളിലും കോവിഡ് വ്യാപനം നടന്നിട്ടുണ്ടെന്നും ഗ്രാമവികസന വകുപ്പിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം 10,000 ഗ്രാമങ്ങളിൽ ഇതുവരെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കണക്കുകൾ പറയുന്നു. കോവിഡ് കേസുകൾ കുറയുന്ന സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ കോവിഡ് കർഫ്യൂവിൽ ഇളവ് നൽകുന്ന ജില്ലകളുടെ എണ്ണം 64 ഉയർത്തിയതായി ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കി. നേരത്തെ കോവിഡ് കേസുകൾ കുറവുള്ള ജില്ലകളിൽ ഇളവ് അനുവദിച്ചിരുന്നു. ഇന്ത്യയിൽ കണ്ടെത്തിയ വൈറസ് വകഭേദങ്ങളിൽ ഒരു വകഭേദം മാത്രമാണ് നിലവിൽ ആശങ്കയുണർത്തുന്നതെന്ന് ലോക ആരോഗ്യ സംഘടന വ്യക്തമാക്കി. B.1.617.2 വകഭേദമാണ് അപകടകാരിയായ വകഭേദമായി ലോകാരോഗ്യ സംഘടന വിലയിരുത്തുന്നത്. ട്രിപ്പിൾ വകഭേദം സംഭവിച്ച ഇവ അപകടകാരിയാണെന്ന് കഴിഞ്ഞ മാസം UN ആരോഗ്യ ഏജൻസി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം രാജ്യത്തെ വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ വാക്സിൻ നയത്തിൽ DGCI മാറ്റം വരുത്താനൊരുങ്ങുന്നു. WHO അംഗീകരിച്ചതോ മറ്റു രാജ്യങ്ങളിൽ പരീക്ഷണം നടത്തിയതോ ആയിട്ടുള്ള വാക്സിനുകൾക്ക് ഇന്ത്യയിൽ പരീക്ഷണ ടെസ്റ്റ് നടത്താതെ നേരിട്ട് ഉപയോഗിക്കാമെന്ന് DGCI വ്യക്തമാക്കി. ഇതോടെ വിദേശ വാക്സിനുകൾ ക്ലിനിക്കൽ ട്രയൽ നടത്താതെ രാജ്യത്ത് അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് DGCI വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. BJP കുഴൽപ്പണ കേസ് വയനാട്ടിലേക്ക്. CK ജാനുവിന് പണം നൽകിയെന്ന ട്രഷറർ പ്രസീത. പണം കൈമാറിയത് BJP സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രൻ. അനൂപ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനൂപ്, വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്, വയനാട്ടിലേക്ക് നീങ്ങുന്നതും. അതും സുരേന്ദ്രൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? JRP സംസ്ഥാന ട്രഷറർ പ്രസീതിയുടെ വെളിപ്പെടുത്തലുകൾ നേരത്തെ തന്നെ JRPയിൽ നടന്നിട്ടുള്ള വലിയ തർക്കങ്ങളും സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള ആരോപണങ്ങളും ശരിവെക്കുന്ന വിധത്തിലാണ്. നേരത്തെ ഈ CK ജാനു 25 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും ആ തുക കൈകാര്യം ചെയ്യുന്നത് സ്വന്തം നിലയ്ക്കായിരുന്നു എന്നുള്ള ഒരു ആരോപണം പാർട്ടിയുടെ ഭാഗത്തുനിന്നായിരുന്നു, പ്രത്യേകിച്ച് JRPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. JRP സംസ്ഥാന സെക്രട്ടറി പ്രകാശൻ മൊറാഴ തന്നെ ഇക്കാര്യങ്ങൾ പരസ്യമായി ഉന്നയിക്കുകയും CK ജാനുവിന്റെ നടപടി സംഘടനാ തലത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ CK ജാനുവിനെ സംഘടന 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സംഭവമുണ്ടായി. എന്നാൽ ആ സമയത്ത് തന്നെ CK ജാനു പറഞ്ഞിരുന്നത് തനിക്ക് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല, ഇക്കാര്യങ്ങളൊന്നും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, പാർട്ടിക്ക് ആവശ്യമായ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാനായ ആവശ്യത്തിനുള്ള പണം മാത്രമാണ് ലഭിച്ചത്, അത് അക്കാര്യത്തിൽ ആ വിധത്തിൽ തന്നെ കൈകാര്യം ചെയ്തു വിതരണം ചെയ്തു എന്നെല്ലാമാണ്. എന്നാൽ ഇപ്പോൾ JRP സംസ്ഥാന ട്രഷറർ പ്രസീതിയുടെ ഈ ഫോൺ KE സുരേന്ദ്രനുമായുള്ള സംഭാഷണത്തിൽ വ്യക്തമായും പറയുന്നത് തിരുവനന്തപുരത്ത് വെച്ച്, അതായത് അമിത്ഷാ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ
പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് പ്രസീത കെ സുരേന്ദ്രനെ ബന്ധപ്പെടുകയും കെ സുരേന്ദ്രൻ ആ ചടങ്ങിന്റെ അവസാനം ഈ എൻ ഡി എയിലേക്ക് ജെ ആർ പി വരുന്നൊരു സാഹചര്യം അറിയിക്കാൻ പത്രസമ്മേളനം വിളിക്കുകയും അതിനുശേഷം ഈ തുക കൈമാറാമെന്നുമാണ് ജാനു 10 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. ഇതിൽ 10 ലക്ഷം ആദ്യഘട്ടത്തിൽ എന്ന രീതിയിൽ കൊടുക്കാമെന്നും തിരുവനന്തപുരത്ത് വെച്ച് കൊടുക്കാമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമായി തന്നെ പ്രസീതിയുടെ സംസ്ഥാന ട്രഷറോട് പറയുകയും ചെയ്യുന്ന ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും കുളകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ബി ജെ പിക്ക് അടുത്ത ഒരു വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് ഈ വിവരവും സൂചിപ്പിക്കുന്നത്. നേരത്തെ തന്നെ കൊടുവള്ളി വഴി ഈ തുക പലപ്പോഴായി വയനാട്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നൊരു പ്രാഥമിക വിവരങ്ങൾ അന്വേഷണം ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഏതായാലും അതിൽ നിന്നെല്ലാം വേറിട്ടുകൊണ്ട് അല്ലെങ്കിൽ നേരിട്ട് കെ സുരേന്ദ്രൻ ഈ തുക കൈമാറിയെന്ന ഒരു ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ജെ ആർ പിയുടെ സംസ്ഥാന ട്രഷറർ പ്രസീത നൽകുന്നത്. ഏതായാലും ഈ 25 ലക്ഷം രൂപയുടെ ക്രമക്കേടായിരുന്നു നേരത്തെ ജെ ആർ പി ആരോപിച്ചത് സി കെ ജാനുവിനെതിരെ. അതും ഏതാണ്ട് വ്യക്തമാണ്. കാരണം ഈ 10 ലക്ഷം രൂപ കെ സുരേന്ദ്രൻ നൽകിയത് സി കെ ജാനുവിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിരുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് പ്രസീതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അതുകൂടാതെ തന്നെ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം കൂടി സി കെ ജാനുവിന് ജെ ആർ പിക്ക് നൽകി എന്നുള്ള ഒരു വിവരം കൂടി പ്രസീതയിൽ ലഭിക്കുന്നു. ആ തരത്തിൽ നോക്കിയാൽ ജെ ആർ പിക്ക് ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ ലഭിച്ചിട്ടുണ്ട്. ഈ 25 ലക്ഷം ആകെയുള്ള ഈ 25 ലക്ഷം രൂപ സംബന്ധിച്ചാണ് ജെ ആർ പിയിൽ നേരത്തെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നത്, സംഘടനാ തലത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നത്. ജെ ആർ പിയുടെ സംസ്ഥാന അധ്യക്ഷ എന്ന രീതിയിൽ ഈ തുകയെല്ലാം കൈകാര്യം ചെയ്തത് സി കെ ജാനുവായിരുന്നു എന്നാണ് പ്രകാശൻ മൊറാള ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രസീതയുൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നത്. അതെല്ലാം വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ ആ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ ഫോൺ സംഭാഷണവും പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ജെ ആർ പിയിലുണ്ടായിരിക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര തർക്കങ്ങളുടെ ഫലം കൂടിയാണ് ഈ ഫോൺ സംഭാഷണം പുറത്തു വരാൻ ഇടയാക്കിയത് എന്ന് കരുതാം. ഏതായാലും 10 ലക്ഷം രൂപ നേരിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ഒരു വെളിപ്പെടുത്തൽ വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് ബി ജെ പി നയിക്കുന്നത്. കാരണം കെ സുരേന്ദ്രൻ നേരത്തെ തന്നെ ഇത്തരത്തിൽ നേരിട്ടുള്ള പണമിടപാടുകൾ നടത്തിയിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞയാളാണ്. അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രനെ ഉൾപ്പെടെ ബി ജെ പി സംസ്ഥാന ഘടകത്തിനെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ ഈ ഫോൺ സംഭാഷണം മാറുന്നത്. ഏതായാലും ജെ ആർ പിയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഈ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് പ്രസീതയുടെ ഈ പുറത്തു വന്ന ഫോൺ സംഭാഷണം. പൂജ അനൂപ് തുടരുക, സന്തോഷം കൂടി ചേരുന്നുണ്ട് വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി. സന്തോഷ്, ഈ ശബ്ദരേഖ സുരേന്ദ്രനുമായി സംസാരിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നു. ഒന്ന് തെരഞ്ഞെടുപ്പ് പരാജയം, മറ്റൊന്ന് ഈ കുഴൽപ്പണ കേസ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് ഏത് വിധത്തിൽ വിനിയോഗിച്ചു എന്നതിന്റെ കൃത്യമായ കണക്കുകളില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു പാർട്ടി, കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിവില്ല, അത് അതിൻ്റെതായ വഴിക്ക് പോകുമെന്ന് സുരേന്ദ്രൻ ആവർത്തിച്ച് പറയുമ്പോഴും വീണ്ടും അദ്ദേഹത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഈ ശബ്ദരേഖയിൽ പ്രധാനമായും എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? കൂടുതൽ കുഴപ്പത്തിലേക്ക് തന്നെയാണ് നേതൃത്വം പോകേണ്ടത്, വ്യക്തമായ മറുപടി ഇനിയും ലഭിക്കേണ്ടതുണ്ട് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? ആരോപണങ്ങളും ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇപ്പോൾ ശബ്ദരേഖയായി പുറത്തു വന്നിരിക്കുന്നത്. പ്രസീതയും സുരേന്ദ്രനും സംസാരിക്കുന്ന ഈ ഫോൺ സംഭാഷണത്തിൽ 10 ലക്ഷം രൂപ കൈമാറുന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് ഈ പണം കൈമാറാം എന്നുള്ളതാണ് ഈ വളരെ വ്യക്തമായും സുരേന്ദ്രൻ പ്രസീതയോട് പറയുന്നത്. ഈ പ്രസീത ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം ഈ പണം ജാനുവിനാണ് കൈമാറിയിട്ടുള്ളത്. ജാനുവിന് നൽകിയ പണം, സുരേന്ദ്രൻ നൽകിയ പണം ഹവാല പണമാണ്. തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ പണം കൈമാറിയിട്ടുള്ളത്. ജാനു താമസിച്ച ഹോട്ടലിന്റെ വിവരങ്ങൾ സുരേന്ദ്രന് കൈമാറിയത് താനാണെന്നും പ്രസീത പറയുന്നുണ്ട്. അവിടെ വെച്ചാണ് ഈ 10 ലക്ഷം രൂപ ജാനുവിന് കൈമാറിയത്. ജാനു ഈ പണം തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാതെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്തത്. പാർട്ടിക്ക് വേണ്ടിയുള്ള പണം വേറെയും ജാനു വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും പ്രസീത വ്യക്തമാക്കുന്നുണ്ട്. എൻ ഡി എയിലേക്ക് പോകുന്നതിനായി 10 കോടി രൂപയാണ് ജാനു ആവശ്യപ്പെട്ടത്. അതിന്റെ ഒരു ആദ്യ ഗഡു എന്നുള്ള രീതിയിലാണ് ഈ തുക തിരുവനന്തപുരത്ത് വെച്ച് കൈമാറിയത് എന്നാണ് പ്രസീത പറയുന്നത്. ഇനി ഈ ശബ്ദ സംഭാഷണത്തിൽ സന്തോഷം തുടരുക. ഇപ്പോൾ ആ ശബ്ദരേഖ നമ്മൾക്കൊന്ന് കേൾക്കാം. അതിലേക്ക് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് പൈസ കൂടി നമുക്ക് തരണം, കാരണം നമ്മുടെ പാർട്ടിയുടെ വർക്കിനാണ്, അല്ലാതെ പേഴ്സണൽ അല്ല പറയുന്നത്. അപ്പൊ അതൊരു സാറിന് തോന്നുന്ന ഇതില്
അതെന്താണ് സാർജ് പറഞ്ഞു നമ്മൾ എവിടെയാണ് വരേണ്ടത്? അതിലും മുന്നേ കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. 7-ാം തീയതി ചേച്ചി ഇന്നലെ 10 കോടി എന്നൊക്കെ പറഞ്ഞത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, സാറിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്നൊക്കെ നമുക്കറിയാം. അല്ല നമുക്ക് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് പൈസ കൂടി നമുക്ക് തരണം, കാരണം നമ്മുടെ പാർട്ടിയുടെ വർക്കിനാണ്, അല്ലാതെ പേഴ്സണലല്ല പറയുന്നത്. അപ്പൊ അതൊരു സാറിന് തോന്നുന്ന ഇതില് അതെന്താണ് സാർജ് പറഞ്ഞു നമ്മൾ എവിടെയാണ് വരേണ്ടത്? അതിലും മുന്നേ കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. 7-ാം തീയതി 6-ാം തീയതി ചേച്ചി ഇന്നലെ 10 കോടി എന്നൊക്കെ പറഞ്ഞത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, സാറിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്നൊക്കെ നമുക്കറിയാം. അല്ല നമുക്ക് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് പൈസ കൂടി നമുക്ക് തരണം, കാരണം നമ്മുടെ പാർട്ടിയുടെ വർക്കിനാണ്, അല്ലാതെ പേഴ്സണലല്ല പറയുന്നത്. അപ്പൊ അതൊരു സാറിന് തോന്നുന്ന ഇതില് അതെന്താണ് സാർജ് പറഞ്ഞു നമ്മൾ എവിടെയാണ് വരേണ്ടത്? അതിലും മുന്നേ കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. 7-ാം തീയതി 6-ാം തീയതി ചേച്ചി ഇന്നലെ 10 കോടി എന്നൊക്കെ പറഞ്ഞത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, സാറിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്നൊക്കെ നമുക്കറിയാം. കാര്യങ്ങൾ തന്നെ വ്യക്തമാണ്, വ്യക്തമായ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ ഒരു രാഷ്ട്രീയ വിലപേശലും തന്നെ നടന്നിരിക്കുന്നു എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. JRP ട്രഷറർ പ്രസീദയും BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായിട്ടുള്ള ശബ്ദരേഖയാണ് ഇപ്പോൾ കേട്ടത്. ആ ശബ്ദരേഖ ഒരിക്കൽ കൂടി. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് പൈസ കൂടി നമുക്ക് തരണം, കാരണം നമ്മുടെ പാർട്ടിയുടെ വർക്കിനാണ്, അല്ലാതെ പേഴ്സണലല്ല പറയുന്നത്. അപ്പൊ അതൊരു സാറിന് തോന്നുന്ന ഇതില് അതെന്താണ് സാർജ് പറഞ്ഞു നമ്മൾ എവിടെയാണ് വരേണ്ടത്? അതിലും മുന്നേ കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. 7-ാം തീയതി 6-ാം തീയതി ചേച്ചി ഇന്നലെ 10 കോടി എന്നൊക്കെ പറഞ്ഞത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, സാറിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്നൊക്കെ നമുക്കറിയാം. ശരിയാ, സന്തോഷിലേക്ക് തന്നെ പോവുകയാണ്. സന്തോഷ്, ഈ ശബ്ദരേഖയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് കൃത്യമായ ഒരു രാഷ്ട്രീയ വിലപേശൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. സുരേന്ദ്രൻ എപ്പോൾ എവിടെ വെച്ച് പണം കയ്യിൽ തരും എന്ന് പോലും ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിൽ നിന്നും നമുക്ക് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്? അതായത് 10 കോടി ആവശ്യപ്പെട്ടതിൽ 10 ലക്ഷം കയ്യിൽ കൊടുത്തിരിക്കുന്നു, ഹവാല പണമാണ് ഇതെന്ന് വളരെ വ്യക്തമാണ്. ഈ ഒരു ശബ്ദരേഖ ആദ്യം പുറത്തു വരാനുണ്ടായ ഒരു സാഹചര്യം ഏത് തരത്തിലാണ്? രാഷ്ട്രീയ വിലപേശൽ എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു പണമിടപാട് തുഴൽപ്പണ ഇടപാട് തന്നെയാണ് നടന്നത് എന്നുള്ളത് വ്യക്തമാകുന്നതാണ് ഈ ശബ്ദരേഖ. കാരണം ഈ ശബ്ദരേഖയിൽ സുരേന്ദ്രൻ പറയുന്ന കാര്യം, തിരഞ്ഞെടുപ്പ് കാലത്ത് പണവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് നടക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറാം. 7-ാം തീയതി അമിത്ഷാ പങ്കെടുക്കുന്ന യോഗത്തിനായി തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സമയത്ത് 6-ാം തീയതി തന്നെ അവരോട് വരാൻ പറയൂ, അവിടെ വെച്ച് പണം കൈമാറാം എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. ഇതിൽ 10 കോടി രൂപ CK ജാനു ആവശ്യപ്പെട്ടു, അതിന്റെ ആദ്യ ഗഡു എന്നുള്ള രീതിയിലാണ് ഈ 10 ലക്ഷം രൂപ കൈമാറണം എന്ന് പ്രസീത സുരേന്ദ്രനോട് വ്യക്തമായും പറയുന്നത്. ഇനി ഈ ശബ്ദരേഖ പുറത്തു വരാനുള്ള സാഹചര്യം മറ്റൊന്നുമല്ല, ഇത് ഈ CK ജാനുവും അതോടൊപ്പം തന്നെ പ്രസീത ഉൾപ്പെടെയുള്ളവരും ഇപ്പോൾ വിരുദ്ധ ചേരിയിലാണുള്ളത്. ഈ പണം
പണം കൈപ്പറ്റി ജാനു സ്വന്തം നിലയിൽ ചിലവഴിച്ചു എന്നും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ഉപയോഗിച്ചില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുള്ളത്. ശബ്ദരേഖ പുറത്തു വന്നത് മാത്രമല്ല, പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് പ്രസീത ഇപ്പോൾ ഈ കാര്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. കുഴൽപ്പണ ഇടപാട് തന്നെയാണ് നടന്നിട്ടുള്ളത്. കെ സുരേന്ദ്രൻ ജാനുവിന് 10 ലക്ഷം രൂപ കൈമാറിയത് അതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. അതിന്റെ ഈ ശബ്ദരേഖക്കപ്പുറം ജാനു താമസിക്കുന്ന ഹോട്ടലിന്റെ വിവരങ്ങളും മറ്റ് വിശദാംശങ്ങളും എല്ലാം തന്നെയും സുരേന്ദ്രന് കൈമാറിയത് താനാണെന്നും പ്രസീത വളരെ വ്യക്തമായും തന്നെ പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സുരേന്ദ്രന്റെ വാക്കുകൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ പണം കൈമാറ്റം, കുഴൽപ്പണ കൈമാറ്റം നടന്നു എന്നുള്ളത് തന്നെ വ്യക്തമാണ്. കാരണം തിരുവനന്തപുരത്ത് നിന്നും പണവുമായി യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് സുരേന്ദ്രൻ വ്യക്തമായും പറയുമ്പോൾ ഇത് കണക്കില്ലാത്ത പണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് ബി ജെ പിക്കെതിരായ കുഴൽപ്പണ ആരോപണം ശരിവെക്കുന്നതിന്റെ പ്രധാന ഒരു തെളിവായി ഈ ഫോൺ സംഭാഷണം മാറാൻ പോകുന്നത്. സന്തോഷം തുടരുക. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം ഒഴിഞ്ഞു മാറി നിന്ന സംസ്ഥാന നേതൃത്വത്തിന് ഇനി രക്ഷയില്ല എന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കെ സുരേന്ദ്രനുമായി ഉള്ള ശബ്ദ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ശബ്ദരേഖ ഒരിക്കൽ കൂടി അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് പൈസ കൂടി നമുക്ക് തരണം, കാരണം നമ്മുടെ പാർട്ടിയുടെ വർക്കിനാണ്, അല്ലാതെ പേഴ്സണല്ല പറയുന്നത്. അപ്പൊ അതൊരു സാറിന് തോന്നുന്ന ഇതില് അതെന്താണ് സാർ ജി പറഞ്ഞു, നമ്മൾ എവിടെയാണ് വരേണ്ടത്? അതിലും മുന്നേ കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. 7-ാം തീയതി അവര് 6-ാം തീയതി വന്നോട്ടെ, 6-ാം തീയതി ഞാൻ നേരിട്ട് കൈ കൊടുക്കാം, നിങ്ങളത് വന്നോ. അപ്പൊ പിന്നെ 7-ാം തീയതി വന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം അതെ ഈ പൈസ ഡീലിങ് ഇലക്ഷൻ ടൈമിൽ ചേച്ചി ഇന്നലെ 10 കോടി എന്നൊക്കെ പറഞ്ഞത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, സാറിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്നൊക്കെ നമുക്കറിയാം. അല്ല നമുക്ക് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് പൈസ കൂടി നമുക്ക് തരണം, കാരണം നമ്മുടെ പാർട്ടിയുടെ വർക്കിനാണ്, അല്ലാതെ പേഴ്സണല്ല പറയുന്നത്. അപ്പൊ അതൊരു സാറിന് തോന്നുന്ന ഇതില് അതെന്താണ് സാർ ജി പറഞ്ഞു, നമ്മൾ എവിടെയാണ് വരേണ്ടത്? അതിലും മുന്നേ കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. 7-ാം തീയതി വന്നോട്ടെ, 6-ാം തീയതി ഞാൻ നേരിട്ട് കൈ കൊടുക്കാം, നിങ്ങളത് വന്നോ. അപ്പൊ പിന്നെ 7-ാം തീയതി വന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം അതെ ഈ പൈസ ഡീലിങ് ഇലക്ഷൻ ടൈമില് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കലൊന്നും നടക്കില്ല. ചേച്ചി ഇന്നലെ 10 കോടി എന്നൊക്കെ പറഞ്ഞത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, സാറിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്നൊക്കെ നമുക്കറിയാം. അനൂപിലേക്ക് പോകുന്നു മറ്റു വിവരങ്ങൾക്കായി. അനൂപ്, ഈ സി കെ ജാനുവിന് 6 മാസത്തേക്ക് സസ്പെൻഷൻ നൽകിയ വാർത്ത കൊടുത്തപ്പോൾ തന്നെ വളരെ വ്യക്തമായിരുന്നു ഈ കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യത്തിൽ ഇതിന് വളരെ വ്യക്തമായ ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ സി കെ ജാനുവാണ് ഈ വ്യക്തിപരമായ ആവശ്യത്തിന് പണം നൽകിയിരിക്കുന്നത് എന്നും സി കെ ജാനുവിനാണ് നൽകിയിരിക്കുന്നതെന്നും പാർട്ടിക്ക് വേണ്ട പണവും വാങ്ങിയത് സി കെ ജാനുവാണ് എന്നും ഈ ശബ്ദരേഖയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സി കെ ജാനുവിന്റെ ഒരു പ്രതികരണം ഏതെങ്കിലും വിധത്തിൽ ലഭ്യമായിട്ടുണ്ടോ? എന്താണ് പറയുന്നത്? ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് 2018 വരെ എൻ ഡി എയിലായിരുന്നു ജെ ആർ പി ഉണ്ടായിരുന്നത്, സി കെ ജാനു അധ്യക്ഷയായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നത്. അതിനുശേഷം ആണ് സി കെ ജാനുവിനെ വീണ്ടും എൻ ഡി എയിലേക്ക് തിരിച്ചെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ തന്നെ നടക്കുകയും അതിനുശേഷമാണ് ഇത്തരത്തിലൊരു വലിയ ഒരു ഓഫർ സി കെ ജാനു ബി ജെ പി സംസ്ഥാന ഘടകത്തിന് വെക്കുന്നത്. അതായത് 10 കോടി രൂപയാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. ഈ പ്രസിദ്ധിയുമായി ഇപ്പോൾ പുറത്തു വന്ന സംഭാഷണത്തിൽ ഈ കാര്യം വ്യക്തമാണ്. അതിനുശേഷം ക്യാബിനറ്റ് റാങ്കോടുകൂടി ഒരു പദവി കൂടി സി കെ ജാനു ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളത് ജെ ആർ പി സംസ്ഥാന ഘടകത്തിലെ വിവിധ ആളുകൾ തന്നെ, സംസ്ഥാന സെക്രട്ടറി തന്നെ നമ്മോട് പറയുകയുണ്ടായി. ഏതായാലും അതായിരുന്നു അതിന്റെ പശ്ചാത്തലം. എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടിക്കൊടുവിൽ അമിത്ഷാ പങ്കെടുത്ത യോഗത്തിൽ വെച്ച് എൻ ഡി എയിൽ ചേരാമെന്ന് സി കെ ജാനു അറിയിക്കുകയുണ്ടായി. ഇതിന് പ്രതിഫലം എന്നോണം, അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ ഒരു ഇതിന് പ്രതിഫലം എന്നോണം 10 കോടി രൂപയാണ് സി കെ ജാനു ആവശ്യപ്പെട്ടത്. ഏതായാലും ആദ്യഘട്ടത്തിൽ 10 ലക്ഷം രൂപ, ആദ്യഘട്ടത്തിൽ എന്നോണം 10 ലക്ഷം രൂപ കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ സി കെ ജാനുവിനെ അധ്യക്ഷ എന്ന രീതിയിൽ ഈ തുക കൈകാര്യം ചെയ്യാൻ ആരും ഏൽപ്പിച്ചിരുന്നില്ല എങ്കിൽ കൂടി ഇവരായിരുന്നു സി കെ അധ്യക്ഷ എന്ന രീതിയിൽ വ്യക്തിപരമായിരുന്നു ഈ തുകയെല്ലാം കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ ജെ ആർ പി ഉന്നയിച്ച ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ 6 മാസത്തേക്ക് സസ്പെൻഡ്, സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന സംഭവം പോലും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ജെ ആർ പിയിൽ ബി ജെ പി സംസ്ഥാന ഘടകത്തിന് അല്ലെങ്കിൽ ജില്ലാ ഘടകത്തിന് എല്ലാം അറിയുന്ന ഒരു കാര്യമായിരുന്നു ഈ വസ്തുതകളെല്ലാം തന്നെ. സി കെ ജാനു നേരിട്ട് പണം കൈകാര്യം ചെയ്തു. അത്
തിരുവനന്തപുരത്ത് തന്നെ വെച്ച് തന്നെ ഒരു ഹോട്ടലിൽ വെച്ച് ഈ തുക കൈമാറി ചെയ്തു. എന്നാൽ ഈ തുകയിൽ വലിയ രീതിയിലെ ക്രമക്കേടുകൾ നടത്തി എന്ന് ജെ ആർ പിക്ക് തന്നെ അറിയാമായിരുന്നു, ജെ ആർ പിയിൽ ഉള്ളവർക്ക് തന്നെ അറിയാമായിരുന്നു. എന്നാൽ ഈ തുക കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് സി കെ ജാനു വ്യക്തിപരമായ ചില താല്പര്യങ്ങൾക്ക് അനുസൃതമായി മാത്രം നടത്തി എന്നുള്ളതായിരുന്നു ഈ സംഘടനയിലെ ഏറ്റവും വലിയ വിപ്രശ്നം. അതുമൂലമുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഈ ഫോൺ സംഭാഷണം പുറത്തു വരുന്നതിനും കാരണം. ഏതായാലും പ്രസിദ്ധിയുടെ ഈ സംഭാഷണത്തോട്, ഈ ഫോൺ സംഭാഷണത്തോട് സി കെ ജാനു പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് തനിക്കൊരു ബന്ധവുമില്ല, ഇത്തരത്തിൽ തനിക്ക് വേണ്ടി പണം ആവശ്യപ്പെടാൻ പ്രസിദ്ധിയെയോ അതുമായി ബന്ധപ്പെട്ട ജെ ആർ പി സംസ്ഥാന ഘടകത്തിലെ ഏതെങ്കിലും പ്രവർത്തകരെയോ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതുമാണ്. നേരത്തെ തന്നെ ഇത്തരം വലിയ ആരോപണങ്ങളെല്ലാം തനിക്ക് നേരെ വരുന്നുണ്ട്. കൃഷി ചെയ്തും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലൂടെയും എല്ലാമാണ് തന്റെ ബാധ്യതകൾ തന്നെ തീർക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പണം തനിക്ക് എത്തി എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. തനിക്കതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് കാര്യം തന്നെയാണ് വ്യക്തമായി ഇപ്പോഴും പറയുന്നത്. നേരത്തെ ജെ ആർ പി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർത്തിയ സന്ദർഭത്തിൽ സംഘടനയ്ക്കുള്ളിലും സംഘടനയ്ക്ക് പുറത്തും സി കെ ജാനു ആവർത്തിച്ചൊരു നിലപാടായിരുന്നു ഇത്. എന്നാൽ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഇതിലെ വലിയ ഗുരുതരമായ ക്രമക്കേടുകൾ ഈ സംസ്ഥാന ട്രഷറർ, ജെ ആർ പി സംസ്ഥാന ട്രഷറർ പ്രസീതയുടെ ഫോൺ സംഭാഷണം, കെ സുരേന്ദ്രനുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വരുന്നതിലൂടെ വ്യക്തമാവുന്നത്. സംഘടനാ തലത്തിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ട് ആണ് ഈ ഫോൺ സംഭാഷണം പുറത്തു വരുന്നത്. ഏതായാലും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ സി കെ ജാനു ഇപ്പോഴും നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. അവർ ഈ പണവുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. പൂജ, ശരി, അനൂപ് തുടരുക. സന്തോഷിലേക്ക് കൂടി പോവുകയാണ് വിവരങ്ങൾക്കായി. സന്തോഷ്, സി കെ ജാനു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിഷേധിച്ചിരിക്കുന്നു. അത്ര വേഗം നിഷേധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? കാരണം സി കെ ജാനുവിനെ തിരികെ എടുക്കാനുള്ള നീക്കമാണ് ഇത് എന്ന് തന്നെ വ്യക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായൊരു പ്രതികരണമല്ല സി കെ ജാനുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും പ്രസീത ഉന്നയിച്ചിരിക്കുന്നത് തെളിവില്ലാത്ത വിധം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം മാത്രമല്ല, വളരെ കൃത്യമായ തെളിവോടുകൂടി തന്നെ സുരേന്ദ്രനുമായുള്ള ഫോൺ സംഭാഷണത്തോടു കൂടിയാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുരേന്ദ്രനാണ് ഇനി ഇത് സംബന്ധിച്ച് ഈ ടെലിഫോൺ സംഭാഷണത്തിന്റെ ആധികാരികത്തെ സംബന്ധിച്ച പ്രതികരണം നടത്തേണ്ടത്. ഏതായാലും വളരെ വ്യക്തമായും തന്നെ ഇതിൽ സുരേന്ദ്രനാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ എത്ര പണത്തിന്റെ ഇടപാട് നടന്നു എന്നുള്ള കാര്യം കൂടി ഇനി കൂടുതൽ അറിയേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ പ്രസീത ഉൾപ്പെടെയുള്ളവർ സംശയിക്കുന്നത് വലിയ രീതിയിലുള്ള പണമിടപാടുകൾ പാർട്ടി അറിയാതെ തന്നെ സി കെ ജാനുവും സുരേന്ദ്രനും തമ്മിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സംശയവും അവർക്കുണ്ട്. കാരണം 10 കോടി രൂപ സി കെ ജാനു ആവശ്യപ്പെട്ടിരുന്നു. അതിൽ 10 ലക്ഷം രൂപ കൈമാറിയതിന്റെ തെളിവ് അതാണ് തിരുവനന്തപുരത്ത് വെച്ച് കൈമാറിയതിന്റെ കാര്യങ്ങൾ ഈ പ്രസീതയ്ക്ക് അറിയുന്നത്. അതിനുശേഷം സി കെ ജാനുവും സുരേന്ദ്രനും തന്നെ നേരിട്ട് പണമിടപാടുകൾ എത്ര നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇവരുടെ പാർട്ടി നേതാക്കന്മാർക്ക് തന്നെ വ്യക്തതയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കണക്കുകൾ എല്ലാം തന്നെയും പുറത്തു വരാറുണ്ട്. ഏതായാലും ഈ ഒരു വിഷയം ഇപ്പോൾ കെ സുരേന്ദ്രന് എതിരെ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യം, കുഴൽപ്പണം കടത്തി എന്നുള്ള ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഫോൺ സംഭാഷണത്തിലുണ്ട്. കാരണം സുരേന്ദ്രൻ തന്നെ തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറാമെന്ന് പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് പണവുമായി യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇത് തിരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് നടന്നിട്ടുള്ള പണക്കൈമാറ്റം തന്നെയാണ്, കുഴൽപ്പണ കൈമാറ്റം തന്നെയാണ് എന്ന് സംശയിക്കുന്ന വിധം തന്നെയാണ് ഈ ടെലിഫോൺ സംഭാഷണം ഉള്ളത്. അത് തന്നെ വളരെ കൃത്യമായും പ്രസീതയുടെ ഈ ഫോൺ സംഭാഷണത്തിലും അതിനുശേഷം നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ നിന്നും ഈ കാര്യം വ്യക്തമാകുന്നുണ്ട്. ലക്ഷദ്വീപിനെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെ രാജ്ഭവന് മുന്നിൽ LDF എംപിമാരുടെ പ്രതിഷേധം. എംപിമാരായ എളമരം കരീം, ബിനോയ് വിശ്വം, ഡോക്ടർ വി ശിവദാസ്, ജോൺ ബ്രിട്ടാസ്, ശ്രേയാംസ് കുമാർ, AM ആരിഫ്, തോമസ് ചാഴിക്കാടൻ എന്നിവർ പങ്കെടുത്തു. ലക്ഷദ്വീപിൽ നടക്കുന്നത് ഗുജറാത്ത് മോഡൽ കാവ്യവൽക്കരണമെന്ന് എളമരം കരീം ആരോപിച്ചു. വളരെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള, ജൈവ വൈവിധ്യമുള്ള, അറബിക്കടലിൽ ഒരു തുരുത്ത് പോലെ കിടക്കുന്ന 36 ദ്വീപ സമൂഹങ്ങളിൽ ജനവാസമുള്ള ഏതാനും ദ്വീപുകൾ ഏത് നിമിഷവും അപകടമുണ്ടാകുമെന്ന ഭീതിയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു ജനതയെ മുൾമുനയിൽ നിർത്തുന്ന പരിഷ്കാരങ്ങൾ ഒറ്റക്ക് സ്വീകരിക്കാൻ ഇദ്ദേഹത്തിന് എന്താണ് അവകാശം? എല്ലാം ഡെവലപ്മെന്റിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. വികസനം എന്നാൽ ആർക്കു വേണ്ടിയാണ്? അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ഞങ്ങളുടെ പ്രതിനിധികളുമായി എന്തുകൊണ്ട് കൂടിയാലോചിക്കുന്നില്ല? അവിടുത്തെ ജനപ്രതിനിധികളുമായിട്ട് എന്തുകൊണ്ട് കൂടിയാലോചിക്കുന്നില്ല? ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുടെ ഒരു പ്രത്യേകത. പാർലമെന്ററി ജനാധിപത്യത്തെ പരമപുച്ഛത്തോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് കാണുന്നത്.
ലക്ഷദ്വീപിൽ സമരം ചെയ്ത 23 യുവാക്കളെ തുറങ്കിലടച്ച സംഭവത്തിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. നിയമവിരുദ്ധമായി റിമാൻഡ് ചെയ്ത സമരക്കാരെ ഉടൻ മോചിപ്പിക്കാനും സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകാനും കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. ഇതിനിടെ സേവ് ലക്ഷദ്വീപ് ഫോറത്തിന്റെ ആദ്യ കോർ കമ്മിറ്റി ഇന്ന് കൊച്ചിയിൽ യോഗം ചേരും. കിൽത്താൻ ദ്വീപിൽ കളക്ടറുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ച 13 യുവാക്കളെ ജയിലിലടച്ച സംഭവത്തിൽ ഇന്നലെ ഹൈക്കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് മണിക്കൂറുകൾക്കകം എല്ലാവരെയും മോചിപ്പിക്കേണ്ടതായി വന്നു. എന്നാൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രം ചുമത്തപ്പെട്ടവർ 5 ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വന്ന സാഹചര്യത്തിൽ കോടതി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോട് വിശദീകരണം തേടിയിരുന്നു. SDM ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ഇതിലൊരാൾക്ക് കോവിഡ് ബാധിച്ച സംഭവത്തിലും രോഗിയെ മറ്റുള്ളവർക്കൊപ്പം പാർപ്പിച്ച സംഭവത്തിലും കോടതി നിർദ്ദേശപ്രകാരം DMO റിപ്പോർട്ട് നൽകണം. 2 റിപ്പോർട്ടുകളും പരിശോധിച്ച ശേഷം കോടതി സ്വീകരിക്കുന്ന തുടർ നടപടികൾ നിർണായകമാകും. ഇതിനിടെ ദ്വീപ് നിവാസികളുടെ കൂട്ടായ്മയായ സേവ് ലക്ഷദ്വീപ് ഫോറത്തിൻ്റെ കോർ കമ്മിറ്റി ഇന്ന് കൊച്ചിയിൽ യോഗം ചേരും. ഉച്ചയ്ക്ക് ശേഷം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് യോഗം. ലക്ഷദ്വീപ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിക്കുന്ന കോർ കമ്മിറ്റി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. രാഷ്ട്രീയമായും നിയമപരമായും സ്വീകരിക്കേണ്ട തുടർ നടപടികളിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ചട്ടഭേദഗതിയുടെ കരടിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ കൂടുതൽ സമയം തേടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം ഇതേ ആവശ്യവുമായി കോടതിയെ സമീപിച്ച ഹർജിക്കാരന് മാത്രം 2 ആഴ്ച സമയം അനുവദിച്ചിരുന്നു. തുടർ നിയമ നടപടികൾക്കായി കൊച്ചിയിൽ ഒരു താൽക്കാലിക ഓഫീസ് ആരംഭിക്കാനും ആലോചനയുണ്ട്. സാലി മുഹമ്മദ്, കൊച്ചി.